ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് മീൻ പിടിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ മീൻ പിടിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് സാധനം ഒപ്പിക്കണം. മീനെ കരയ്ക്ക് കയറ്റമെങ്കിലേ. ഇവിടെ എങ്ങനെ ഉണ്ട്? കയ്പുണ്ടോ? ഇവിടെയൊക്കെ തോട്ടിലെ വെള്ളം പറ്റി അങ്ങനെ ഏറ്റവായി. അപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇര വേണം, അതിനു വേണ്ടി ഇറങ്ങിയാണ്. ഇപ്പം നമ്മുടെ പറമ്പിലൊന്നും ഒന്നുമില്ല, നമ്മൾ തനിയെ നാടൻ മീൻ പിടുത്തമാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമുക്ക് ആദ്യം മണ്ണീരെ പിടിക്കണം, അതിനിറങ്ങിയാണ്. മൊബൈലൊക്കെ മാറ്റി വെക്കുമോ? അപ്പോൾ നമ്മൾ അപ്പോഴേ അകത്ത് പോയോ? പറക്കിട്ടോ, പറക്കിട്ടോ, താണ്ട താണ്ട താണ്ടി. നമ്മൾ മണ്ണീരെ ആദ്യം പറക്കി ഇടുക. താണ്ട താണ്ട, വലുതുണ്ട്, വലുപ്പം ഇത് മതിയാ. നമ്മൾ ആദ്യം തകർത്ത് മണ്ണിരപ്പിടുത്തമാണ്. മണ്ണിര ഇല്ലാതെ നമുക്ക് മീൻ കരയ്ക്ക് കയറത്തില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ ആവശ്യത്തിനുള്ള മണ്ണിര കിട്ടി. കാണിച്ച് മണ്ണിരയുടെ കൂടെ രണ്ട് ബ്ലാഞ്ഞിൻ്റെ കുഞ്ഞിനെ നമുക്ക് കിട്ടി. അതിനകത്ത് കിടപ്പുണ്ട്, കണ്ട സൈഡ് കയറുന്നത് പാമ്പ് പോലെ കിടക്കുന്നത് ബ്ലാഞ്ഞിൻ്റെ കുഞ്ഞാണ്. നമ്മുടെ ടൂൾസ് എല്ലാം തിരിച്ചെടുത്ത് വെക്കുവാണ്. നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് അഥവാ മണ്ണിര തികഞ്ഞില്ലെങ്കിൽ നമുക്ക് അവിടെ അവിടെ നിന്ന് എല്ലാം കളച്ചെടുക്കണം. കൊണ്ടോ, കൊണ്ടു വെക്കാം, എല്ലാം വണ്ടി വെക്കാം, നമുക്ക് വണ്ടി വിടാം. നമ്മൾ സ്പോട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മണ്ണിരയൊക്കെ പിടിച്ച് സെറ്റാക്കി. നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് മണ്ണിരെ പിടിച്ചത്. ഇനി നമുക്ക് സ്പോട്ടിലോട്ട് 2-3 കിലോമീറ്റർ ദൂരമുണ്ട്. നമ്മൾ പോകുന്നതിൻ്റെ സൈഡെല്ലാം കണ്ടമാണ്, തൊട്ടടുത്ത് കണ്ടമാണ്. ഈ ഭാഗത്തൊന്നും വലിയ മീനൊന്നും ഇല്ല. എല്ലാം കണ്ടമാണ്. നമ്മൾ ഏകദേശം സ്പോട്ടിൽ എത്താറായി. ഇതിലെ ഇങ്ങനെ ഒരു ഇടവഴിയാണ്, ഇടവഴി നമ്മൾ കയറിയതാണ്. നമ്മൾ സ്പോട്ടിലോട്ട് ചെല്ലാൻ നമ്മളിനി താഴോട്ട്, താഴോട്ട് അങ്ങ് ഇറക്കൂലേ, നേരെ കണ്ടത്തിലോട്ടുള്ള വഴിയാണ് നമ്മുടെ. അങ്ങനെ നമ്മളെ ഏകദേശം സ്പോട്ടിനടുത്തെത്തി. വണ്ടി ഇവിടം വരെ ഇറങ്ങത്തുള്ളൂ, താഴോട്ടുള്ള വഴിയെ വണ്ടി പോകത്തില്ല. നമ്മുടെ സ്റ്റിക്കും സാധനവും എല്ലാം എടുത്തു. എടാ ഇതെടുക്ക, ജാറ് 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 വെള്ളം എടുക്കും. ഇനി മീനെ കൊല്ലാതെ ജീവനോടെ കായ നമുക്ക് കിട്ടുന്ന വലിയ മീനുകളെല്ലാം അതിനകത്ത് ഇടാനുള്ളതാണ് നമ്മുടെ സാധനം. കോട്ടെടുക്കണ്ടേ മാമ, അത്യാവശ്യം വന്നാൽ കളിക്കാൻ കോട്ടെടുക്കണ്ടേ? ഇല്ല അല്ലേ, അപ്പോൾ നമുക്ക് ഉള്ളതെല്ലാം എടുത്തു. സാധനമല്ലേ ഇവിടെ. നമ്മൾ സ്പോട്ടിലോട്ട് പോവുകയാണ്. ഇവിടെ നിശ്ചിരം നടക്കണം, ഒരു 20-30 മീറ്റർ നടന്ന് താഴെ ചെന്നിട്ട് വേണം നമ്മുടെ സ്പോട്ടിൽ എത്താൻ. സ്പോട്ടിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ കുളത്തിലെത്തി. നമ്മുടെ കുളം കണ്ടോ, കുളത്തിൻ്റെ അവസ്ഥ കണ്ടോ, മുഴുവൻ കമ്പെല്ലാം വിട്ട് ഈ കുളം മൂടാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി മണ്ണെല്ലാം എടുത്തിട്ട് ഇത് വർഷങ്ങളായിട്ട് ചുമ്മാ കിടക്കും ഒരു സ്ഥലത്ത്. അപ്പോൾ അവരെ അതെല്ലാം മൂടാൻ ഉടമസ്ഥന് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്നിട്ട് കൃഷി ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അവർ കമ്പും കുന്തും കുറച്ചക്കറെല്ലാം വായിട്ട് നശിച്ച് കിടക്കുക. നമ്മൾ ഇതിനകത്തുനിന്ന് വേണം മീനെ പിടിച്ച് കരയ്ക്കാറ്. നമ്മൾ സ്പോട്ടിലെത്തി. നമ്മൾ മണ്ണീരെ കോർക്കുവാണ്. ഇന്നലത്തെ വരെയാണോ?
മാമനെ ഉള്ളടി ചൂണ്ടി ഇട്ട് കഴിഞ്ഞു. ചത്തോ, എടുത്ത് വെളി കളയെങ്കിൽ കോർക്കണം. ഓർണം മണ്ണിര നമ്മൾ കോർക്കുവാണ്. നമ്മൾ ചെറിയ ചൂണ്ടയാണ് ഇടുന്നത്. ഒരു സ്വല്പം വെള്ളിയുടെ തള്ളി നിൽക്കുന്ന രീതിയിൽ ആ പിടയ്ക്കണം. ഓക്കെ, അവനത് കോർത്ത് വന്നിട്ടുണ്ട്. നീയും കോർത്തോ? അടുത്തു നമ്മളെ മുകളിൽ മരമുണ്ട്, വലിച്ചു വെക്കുമ്പോൾ അതേ പോയി അടിക്കല്ലേ. ഇന്നലെ ഓർമ്മ വൻ്റെ ഉടക്കി അപ്പം ഞങ്ങൾ ഇടാൻ തുടങ്ങുവാണ്. ഇന്നത്തെ മീൻപിടുത്തം വൻ പരാജയമായിരുന്നു. നമ്മൾ വൻ സെറ്റപ്പും കൊണ്ട് വന്നിട്ട് ആകെ കിട്ടിയത് ഒരു കാര്യമാണ്. ഉണ്ടോ ഒരു കാര്യം? നമ്മൾ കിട്ടിയതിനെ കൊന്നിട്ടില്ല, ജീവനോട് പിടിച്ചു. എല്ലാത്തിനും ജീവനോട് പിടിച്ച് കൊണ്ടുപോകാനുള്ള സെറ്റപ്പോടാണ് വന്നേ. ഇന്നലെ നമുക്ക് അഞ്ചാറെണ്ണം കിട്ടിയായിരുന്നു, അതാണ് ഞാൻ ഈ കാണിക്കുന്നത്. അണ്ടാ നമ്മുടെ കുളം അമ്പാ പൊളിച്ചു. മാമൻ ഒറ്റയ്ക്ക് പിടിച്ച മീനാണ് ഈ കാണുന്നത്. കണ്ടോ ഇത്രയും മീനെ കിട്ടി. ഞാൻ താമസിച്ചു, അല്ല ഇത്രയും കൂടെ കയറേണ്ടതായിരുന്നു. മണ്ണിര ഇട്ടല്ലേ പിടിച്ച മൊത്തം മണ്ണിരയല്ലേ വന്ന്. മണ്ണിര ഇട്ട് മാമൻ ഒറ്റയ്ക്ക് പിടിച്ച മീനാണതെല്ലാം. നല്ല സൂപ്പർ രണ്ട് കാര്യം കയറി അല്ലേ, ഒരു വരാലും എല്ലാം കയറി. ഇന്നലെ അന്നേരം ഫുൾ വീഡിയോ എടുത്തില്ല, അന്നേരം ഞാൻ താമസിച്ചാണ് വന്നത്. അപ്പോഴത്തേക്ക് അത്രയും മാമൻ ഒറ്റയ്ക്ക് പിടിച്ചതായിരുന്നു. പക്ഷേ ഇന്ന് വൻ സെറ്റപ്പോട് മണ്ണിരയായിട്ട് വന്നപ്പോൾ നമുക്ക് ആ കിട്ടിയ ഒരെണ്ണമാണ്. അത് എനിക്ക് തന്നെയാണ് കിട്ടിയത്. ഞങ്ങൾ നാല് പേരുണ്ടായിട്ട് എനിക്ക് മാത്രം മീൻ കിട്ടിയത്. എന്താ ചെയ്യുക, അത് ഞാൻ തന്നെ പിടിച്ചതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മറ്റാർക്കൊന്നും കിട്ടിയില്ല. പക്ഷേ മീൻ അതിനകത്ത് അവിടെ ഇവിടെ എല്ലാം കിടന്നടിക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ഈ ഒരു ഇന്നത്തെ അവസ്ഥ വളരെ മോശമായി. ഇപ്പോൾ ഇനി അടുത്ത ദിവസമെങ്കിലും നല്ല രീതിയിൽ മീൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത ദിവസമെങ്കിലും വീണ്ടും ട്രൈ ചെയ്യാം. ഏതായാലും ഇന്നത്തെ പരിപാടി ഇത്ര പരാജയമായിപ്പോയി. ഏതായാലും കിട്ടിയത് വെച്ച് ഞാൻ വീഡിയോ അങ്ങ് ഇടുകയാണ്. അല്ലാതെ ഇപ്പോൾ ഒന്ന് നിവർത്തിയില്ലല്ലോ. മീൻ പിടിച്ചിട്ട് അടുത്ത ദിവസം ഇടാമെന്ന് വെച്ച് ഇരുന്നാൽ അടുത്ത ദിവസം എന്താണ് അവസ്ഥയെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്നുള്ളത് വെച്ച് ഞാൻ അങ്ങ് വീഡിയോ ഇടുകയാണ്.